Hello friends, nammude channel lote ellavarkum swagatham. Appo innu njan vannittullathu vishokke avar aile adonde enne namukku nalloru pachadi undakiyalo. Appo ee oru pachadi vishunokke sadya adokke parayunnathu korche thoru therakku pidicha sambhavana adonde enne namukku valare pettanu undakka pattuna oru recipe aanu nammal innu kaanan povunnathu. Adayathu oru 10 minute undengil ningalkku idu undakki edukkan pattum. Appo ee oru pachadi എങ്ങനെയുണ്ടാക്കുന്നേ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പച്ചടി ഉണ്ടാക്കുന്നത് കക്കിരി വെച്ചിട്ടാണ്. കക്കിരി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ് ട്ടോ. അപ്പോൾ ഇതിനായിട്ട് രണ്ട് കക്കിരി എടുക്കാം. എന്നിട്ട് കക്കിരിന്റെ തോലൊക്കെ ഒന്ന് പോക്കിയതിനു ശേഷം നമുക്ക് ഇതേ ഇതിന്റെ നടുഭാഗം വേണ്ട ട്ടോ. അപ്പോൾ ഈ ഒരു കുരുവൊക്കെ നമുക്ക് ഇത് എടുത്തു കളയാം. അപ്പോൾ ഇത കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പെട്ടെന്ന് എടുത്തു മാറ്റാൻ പറ്റും. അങ്ങനെ ഇതാ രണ്ട് കക്കിരിയുടെയും നടുക്കുള്ള ഭാഗങ്ങൾ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തായാലും റിമൂവ് ചെയ്യട്ടോ. ഇനി ഇതാ ഇത് നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. വളരെ ചെറുങ്ങനെ കട്ട് ചെയ്യുക. ചോപ്പൊന്നും ചെയ്യണ്ട. നമ്മൾ കത്തി വെച്ചിട്ട് തന്നെ ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതാ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഞാനിത് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കഴുകിയിട്ട് ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു കക്കിരിയിലേക്ക് ഒരു പച്ചമുളക് നമുക്ക് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ രണ്ടോ മൂന്നോ പച്ചമുളക് എടുക്കാട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് വെള്ളം അത്രേ വേണ്ടൂ. അതും കൂടി ഒഴിച്ചു കൊടുക്കാട്ടോ. എന്നിട്ട് ഇത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒറ്റൊരു വിസലിന് വേവിച്ചെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒറ്റൊരു വിസലിന് വേവിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. കണ്ട, അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒറ്റൊരു വിസലേ വേണ്ടൂ, കുറേ സമയമൊന്നും വേണ്ട. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. ഇനി അതിലേക്ക് അര കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് ശേഷം വീണ്ടും നമുക്ക് ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പച്ചമുളക് എടുക്കുന്നുള്ളത് കറക്റ്റ് എരിവാണ്. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക്, പച്ചക്കടുക് ഉണ്ടല്ലോ, അതും നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ തൈരാണ്. നല്ല പുളിയുള്ള തൈര് എടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക്. നമ്മളിത് വെള്ളം വെച്ചിട്ടല്ല അരക്കുന്നത്, തൈര് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു അരപ്പിന് നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ കണ്ട, ഈ ഒരു രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. നമ്മൾ എന്തിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് ആ ഒരു ബൗൾ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു വേവിച്ച് വെച്ച കക്കിരി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് കഴിയും ഈ ഒരു പച്ചടി എന്ന് പറയുന്നത്. അപ്പോൾ അതും ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഈ അരപ്പും കക്കിരിയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ തൈരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ആദ്യം 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുക കേട്ടോ. അപ്പോൾ തൈരിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ പുളിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ തൈര് എടുക്കുമ്പോൾ കുറച്ചൊരു പുളിയുള്ള തൈര് എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ടിതാ അരപ്പും തൈരും നമ്മുടെ കക്കിരിയും ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കടുകൊക്കെ വറുത്തൊന്നും താളിക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ മസ്റ്റാണ്. വെളിച്ചെണ്ണ തന്നെ ഇത് ഉണ്ടാക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതൊന്ന് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടുന്ന സമയത്ത് 2 ചുവന്ന മുളകും കൂടി കീറിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 കറിവേപ്പില 1 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ പണി. വളരെ ഈസിയാണ്. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പച്ചടിയുടെ മിക്സിയിലേക്ക് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിനാൽ നമ്മുടെ പച്ചടി ഇവിടെ റെഡിയായി. അപ്പോൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സദ്യ എന്ന് പറയുന്ന കുറച്ചൊരു ടെൻഷൻ പിടിച്ച കാര്യമാണെങ്കിലും നമുക്ക് ഈ ഒരു കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ സദ്യ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പച്ചടിയാണിത്. ഇത് നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഈ ഒരു വിഷുവിനെ നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്.